നമ്മളൊക്കെ സമയത്തിൽ വിശ്വസിക്കുന്നവരാണ്. സമയത്തിന്റേതായിട്ടുള്ള നല്ല വശങ്ങളും ചീത്ത സമയങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാവിയൊക്കെ പ്ലാൻ ചെയ്യാറുള്ളത്. എന്തിനും ഏതിനും ഏറ്റവും കൂടുതലായി സമയം നല്ലതാണോ എന്ന് ആലോചിക്കുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ ഏറ്റവും കൂടുതലായി തന്നെ ഏറെ പേർ ആശ്രയിക്കുന്നു. ജ്യോതിശാസ്ത്രമെന്നും ജ്യോതിഷമെന്നും ഒക്കെയുള്ള കൺഫ്യൂഷൻസ് പലപ്പോഴായിട്ട് പലരും മനസ്സിൽ വയ്ക്കുന്നു. എന്നാൽ സ്വന്തം ജാതകത്തിന്റേതായിട്ടുള്ള ഗ്രഹനിലകളുടെ അവസ്ഥ ഏത് രീതിയിലാണ് എന്റെ ജീവിതത്തെ ഇതുവരെ നയിച്ചത്, ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലം ഏതൊക്കെ രീതിയിലുള്ള ശുഭ പ്രതീക്ഷകളാണ് എന്റെ സമയത്തിന് നൽകുന്നത്, ഇങ്ങനെയുള്ള ചിന്തകളാണ് ഭാവി കാലത്തേക്കും എങ്ങനെയായിരിക്കണം സമയം മാറി വരേണ്ടത്. ഇങ്ങനെ പല വിശ്വാസ പ്രമാണങ്ങളിലും അധിഷ്ഠിതമായിട്ടുള്ള ജീവിതത്തിൽ ജാതിമത വ്യത്യാസങ്ങൾ ഇല്ലാതെയാണ് ഏവരും ഇപ്പോൾ ആശ്വാസം കണ്ടെത്താനായി, സംതൃപ്തി കണ്ടെത്താനായി, ഭാവി കരുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. സമ്പത്തുള്ളവൻ ഏറെ സമ്പത്തുണ്ടാക്കുന്നത് എങ്ങനെയായിരിക്കണം എന്ന് ജാതകം നോക്കി ശീലിക്കുന്നു. അതേസമയം പ്രശസ്തിയുള്ളയാൾ ഏറ്റവും നല്ല പ്രശസ്തിയിലേക്ക് ഇനി എങ്ങനെ ഉയരാം, ഏറ്റവും കൂടുതൽ അംഗീകാരങ്ങൾ എങ്ങനെ നേടിയെടുക്കാം, ഏത് പ്ലാറ്റ്ഫോമിലാണോ നമ്മൾ ജീവിക്കുന്നത് അതിന് മുകളിലേക്ക് എങ്ങനെ കയറാം, ഒരിക്കലും താഴേക്ക് ഇറങ്ങി വരാനായി ആഗ്രഹിക്കുന്നില്ല, അതിന് എന്തൊക്കെ മുൻകരുതൽ നടപടികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നതാണ് ജ്യോതിഷത്തിലൂടെ തന്നെ നമുക്ക് തരുന്ന ഒരു അറിവും നമ്മുടെ വിശ്വാസം നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും. കഴിഞ്ഞ 20 വർഷക്കാലമായി ജ്യോതിഷനാണ്. ജ്യോതിഷി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ജ്യോതിഷത്തിന്റേതായ രംഗത്ത് ഏത് രീതിയിലാണ് ജനനം മുതൽ നമ്മുടെ ജീവിത അന്ത്യം വരെയുള്ള സമയത്തെ ഒരു ജ്യോതിഷി കാച്ചിക്കുറുക്കി നമുക്ക് നൽകേണ്ടത്. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ രംഗത്തും സിനിമാ രംഗത്തും അതേപോലെ തന്നെ സാംസ്കാരിക രംഗത്തുനിന്നല്ല ഏത് മേഖലയിലുള്ളവരും സ്വന്തം സമയത്തിൽ വിശ്വസിക്കാനായി നിർബന്ധനാകുന്നതും ഒരു ജ്യോതിഷിയെ തേടി എത്താനുള്ളൊരു കാരണം ഉണ്ടാകുന്നതും? ഇന്ന് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ 20 വർഷക്കാലത്തെ എക്സ്പീരിയൻസുമായി ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ ഉദ്യോഗസ്ഥനാണ്, ഒരു പ്രവാസി മലയാളി തന്നെയാണ് എം രാമചന്ദ്രൻ മേനോൻ, തൃശൂർ വലപ്പാട് തൃപ്രയാറിനടുത്ത വലപ്പാട് സ്വദേശിയാണ്. സ്വാഗതം ചെയ്യുകയാണ് സുപ്രഭാതത്തിന്റെ ഈ നല്ല സമയത്തേക്ക്. നമസ്കാരം. ഏഷ്യാനെറ്റ് ചാനല് ലോകത്തിന്റെ നാനാഭാഗത്തും കഴിയുന്ന ഒരുപാട് മലയാളി മനസ്സുകളുടെ ഹൃദയത്തിന് സച്ചിദാനന്ദം പകർന്നു കൊടുക്കുന്ന ചാനലായി മാറിയിരിക്കുകയാണ് ഏഷ്യാനെറ്റ്. തീർച്ചയായിട്ടും ഏഷ്യാനെറ്റ് എന്ന പ്രസ്ഥാനത്തിന്റെ അരങ്ങത്തും അണിയറയിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നല്ല സമയം ആശംസിക്കുന്നു. സമയം ആശ്വസിക്കുന്നതോടുകൂടെ സർവശക്തനായ ജഗദീശ്വരന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് സർവാത്മന ഞാനീ ശുഭമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കുകയാണ്. വളരെ സന്തോഷം. എല്ലാവർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും അതേപോലെ തന്നെ നന്മയുണ്ടാകട്ടെ, നല്ല സമയം ഉണ്ടാകട്ടെ. ദുരന്ത വാർത്തകൾ നമ്മളെ തേടി രാത്രിയോ പകലോ പ്രഭാതങ്ങളിലോ ഒന്നും എത്താതിരിക്കട്ടെ, നമ്മുടെ സ്വന്തം ജീവിതത്തിലാണെങ്കിലും ചുറ്റുവട്ടത്താണെങ്കിലും അല്ലേ, അങ്ങനെ ഒരു നന്മയുടേതായിട്ടുള്ള ഒരു അംശം എല്ലാവരിലും ഉണ്ടാകട്ടെ. ഞാൻ ചോദിക്കാൻ വന്നത്, സാധാരണയായിട്ട് എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന കാര്യങ്ങളാണ് ഗ്രഹനിലയുടെ കാര്യം പറയുമ്പോൾ. എന്താണ് ജ്യോതിശാസ്ത്രവും എന്താണ് ജ്യോതിഷവും, ഏത് രീതിയിലാണ് ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസവും വരുന്നത്? അതേപോലെ തന്നെ എല്ലാവർക്കും ജന്മം നൽകുന്നതും പരമകാര്യങ്ങളായ ദൈവമാണ്. ഈ ദൈവം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജാതകം മോശമായിട്ട് കുറിച്ച് താഴേക്ക് വിടുമോ? എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ സമയം മോശം എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്? ആദ്യം ഡിഫറൻസ് ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും. അത് നമുക്കെല്ലാവർക്കും ഈ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന നക്ഷത്രങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രമാണ്. ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് അസ്ട്രോണമിയാണ്. ആ കാറ്റഗറി വെച്ചാണ് നമ്മൾ ഈ പ്രകൃതിയിൽ മഴയുണ്ടാവുക, വെയില്, അതൊക്കെ പ്രെഡിക്ട് ചെയ്യുക. ഈ അഭിനയവും സംഗീതവും പോലെയാ, ശരിക്കും രണ്ടൊന്നല്ലേ. ഇപ്പൊ യേശുദാസ് ഗുരുനാഥന് നന്നായിട്ട് പാട്ട് പാടുമ്പോഴും അതേപോലെ തന്നെ അദ്ദേഹം അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന വിഷയം, നമ്മൾ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന് ഗായകനായിട്ടാണ് എന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മളിപ്പോ സംസാരിക്കുന്ന ടോപ്പിക് ജ്യോതിഷമാണ്. ഈ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രം. അപ്പൊ നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന സമയമുണ്ട്, അതായത് ജാതകം, കം ശിരസ്, ജാതനാകുന്ന സമയം. ഈ സമയത്ത് 9 നവഗ്രഹങ്ങൾക്ക് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സില് ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണ് ജ്യോതിഷം കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു യുഗയുഗാന്തരങ്ങൾക്ക് മുമ്പ് അന്നത്തെ മുനിമാര് അവർക്കൊക്കെ അന്ന് നക്തനേത്രങ്ങളെ കൊണ്ട് പിടിക്കാൻ പറ്റും. ഇന്നത്തെ അങ്ങനത്തെ മുനിമാരില്ല. അവര് പരാശര മുനിയും
വരാഹമിഹിരനും മഹാസമുദ്ര തീരത്തിരുന്ന് അവരുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് അവർക്കൊരു പരിധിവരെ ഈ ഗ്രഹങ്ങളുടെ, അന്ന് മൈക്രോസ്കോപ്പോ ടെലസ്കോപ്പോ ഒന്നുമില്ല, അവരന്ന് അവരുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ള സിക്സ് എന്താ പറയുക ആറാമത്തെ ഇന്ദ്രിയം അങ്ങനെ അവർ കുറച്ച് എഴുതി വെച്ച ഒരു ബുക്കാണ് ഇന്നത്തെ എല്ലാ അസ്ട്രോളജേഴ്സും ഫോളോ ചെയ്യേണ്ടത്. ആ ബുക്കിന്റെ ആ ഗ്രന്ഥമാണ് ഹോരാശാസ്ത്രം. ഹോര എന്നുള്ള വേർഡ് തന്നെ ഉണ്ടായത് അഹോരാത്രം എന്നുള്ള വേർഡിൽ നിന്നാണ്. ഹോര എന്ന് വെച്ചാൽ ഒരു വഞ്ചിയാണ്. അപ്പൊ ഈ ശാസ്ത്രത്തെ തന്നെ അവർ അന്ന് എഴുതി വെച്ചിട്ടുണ്ട്, മഹാസമുദ്രത്തിലെ ഒരു വഞ്ചിയാണ് ഈ ശാസ്ത്രം. അപ്പൊ അതുകൊണ്ട് ഏത് അസ്ട്രോളജർമാര് പ്രിഡിക്റ്റ് ചെയ്താലും അത് നമ്മള് ഒരു ആ മഹാസമുദ്രത്തിൽ എങ്ങനെയാണ് പോറ്റി മാസ്റ്റർ ഈ വഞ്ചി നിൽക്കുന്നത് അത്ര നമ്മൾ എടുത്താൽ മതി. മനസ്സിലായോ? അപ്പൊ അതിന് നമ്മള് നല്ല ഗുരുമുഖത്ത് നിന്ന് പഠിച്ച് നമുക്കത് എത്രത്തോളം പ്രാക്ടിക്കലായിട്ട് നമുക്ക് അതിനും വേണം ഒരു. ഇപ്പൊ താങ്കൾ എന്നോട് ചോദിച്ചു ദൈവം, ഈ അസ്ട്രോളജിയില് ദൈവത്തെ കുറിച്ച് ചിന്തിക്കാൻ ഒരു സബ്ജക്ട് ഉണ്ട്, ഒരു ഗ്രഹമുണ്ട്, അത് അടുത്ത ഇതിൽ വരും, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരും. അപ്പോ ഒരു മനുഷ്യന്റെ ഓരോരോ മൂവ്മെന്റ്സുകൾ അസ്ട്രോളജിയെ മറികടന്ന് എന്റെ അനുഭവ സമ്പത്ത് വെച്ചിട്ട് അതിന് മറികടന്ന് ആരും ഒന്നും നേടിയിട്ടില്ല, ഇനി നേടാനിട്ട് ആഗ്രഹിക്കണ്ട. അതാണ്. അപ്പൊ ജ്യോതിഷത്തെ കുറിച്ച് പറയുമ്പോ നമ്മളിപ്പോ ഇന്ന് ഏറ്റവും കൂടുതൽ എന്നെ വിളിച്ചേക്കുന്നത് ജ്യോതിഷത്തെ കുറിച്ച് അറിയാനാണ്. അത് യേശുദാസിന്റെ നമ്മൾ പറഞ്ഞില്ല പാടാനുള്ള കഴിവ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന നക്ഷത്രശാസ്ത്രമാണ്. അത് ഈ 9 ഗ്രഹങ്ങളെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇത് ആ 9 ഗ്രഹങ്ങൾക്കും 9 ബാധ്യതകളുണ്ട് ഓരോ ഗ്രഹത്തിനും. അതെന്തൊക്കെയാണ്? ഇപ്പൊ ഒരു ഉദാഹരണം, നമ്മള് നമുക്ക് ഒരു അച്ഛനും ഒരു അമ്മയും ഉണ്ടാവുള്ളൂ അല്ലെ, പ്രപഞ്ച സത്യമാണ്. അസ്ട്രോളജിയില് സൂര്യൻ എന്ന് പറഞ്ഞാൽ അച്ഛനാണ്, പിതൃകാരക ആത്മകാരക സൂര്യൻ. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മാതാവാണ്, മാതൃകാരക മനോകാരക ചന്ദ്രൻ. അപ്പോ ആ രണ്ട് ഗ്രഹങ്ങളും റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് അച്ഛനെയും, അച്ഛൻ ആത്മവിശ്വാസത്തിന്റെയും കൂടി കാരകത്തെയാണ് സൂര്യൻ. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെയും മനസ്സിന്റെയും കാരകത്തുള്ള പ്ലാനറ്റാണ്. ഇനി നമുക്ക് അച്ഛനും അമ്മയും കഴിഞ്ഞാൽ നമുക്ക് സഹോദരങ്ങൾ വേണ്ടേ? അതിനാണ് നമ്മൾ ചൊവ്വ എന്ന് പറഞ്ഞ പ്ലാനറ്റ്. ചൊവ്വ സഹോദരനാണ്, അല്ലെ സഹോദരി, സഹോദരം. അതുകൊണ്ട് തന്നെ അസ്ട്രോളജിയില് സൂര്യന് ഒരു സോഡിയൊക്കെ ഉള്ളു, ഒരു രാശിയേ ഉള്ളു, ചിങ്ങം രാശി. ചന്ദ്രന് ഒരു രാശിയേ ഉള്ളു, കർക്കിടകം. ചൊവ്വയ്ക്ക് രണ്ട് രാശിയുണ്ട്, മേടം എന്ന് പറഞ്ഞ രാശി, അതേപോലെ തന്നെ വൃശ്ചികം എന്ന് പറഞ്ഞ രാശി. ഇനി നമുക്ക് അച്ഛനായി അമ്മയായി, ഇനി നമുക്ക് ഭാര്യ വേണ്ടേ? അപ്പൊ ഒരു മനുഷ്യന്റെ ഭാര്യ ജീവിതം ചിന്തിക്കുക.